ആ കോട്ടിട്ട തമ്പ്രാക്കന്മാരുടെ ധാർമ്മികതയുടെ ത്രാസിൽ എത്ര തൂക്കി നോക്കിയാലും ഓമനക്കുട്ടന്റെ 70 രൂപയോളം വരില്ല. രാഹുലിന്റെ അളിയൻ ബി ജെ പിയുടെ അണ്ണാക്കിലേക്ക് തിരികെ 170 കോടി രൂപ. ഇടത് വിരുദ്ധത മാത്രമാണ് ചാനൽ മുറികളിലെ കൊട്ടിട്ട തമ്പ്രാക്കന്മാരെ മുന്നോട്ട് നയിക്കുന്നത്. ആത്മാഭിമാനം സംഘികളുടെ കാവിക്കോണകത്തിനടിയിൽ അടിയറ വച്ച അടിമവർഗങ്ങൾ. തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ചില കോൺഗ്രസ്സുകാർ ശ്രമിച്ചു എന്ന ആരോപണത്തിന് പിന്നാലെയാണ് മറ്റൊരു ഗുരുതരമായ ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കിത് ഗുരുതരമെന്ന് തോന്നുമെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദിനചര്യ പോലെ നടക്കുന്ന കാര്യമാണ്. ഫണ്ട് മുക്കൽ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു സ്വകാര്യ പരിപാടിയിലാണ്. തെരഞ്ഞെടുപ്പിൽ ബൂത്ത് കമ്മിറ്റികൾക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച കാശ് മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും എല്ലാം ചേർന്ന് അടിച്ചോണ്ട് പോയി എന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. എന്നാൽ ഏതോ ഒരുത്തൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത് കണ്ട ഉണ്ണിത്താൻ അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സംഗതി നാട്ടുകാർ മൊത്തം കണ്ടു. അത് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ചില വിദ്വാന്മാരും വിദ്വാനും അതൊക്കെ ഇട്ടിരിക്കട്ടെ. പിന്നെ കുറെ വിദ്വാന്മാര് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കൊടുത്ത പൈസ പൂച്ചിട്ട് കൊടുക്കാത്ത അത് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ മണ്ഡലം ബസ്സുമാരെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഡി സി ബസ്സിന് അറിയാം, മണ്ഡലം ബസ്സിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് ബസ്സിന് ആവശ്യമുള്ള കൊടുത്തു, യു ഡി എഫിന് ആവശ്യമുള്ള കൊടുത്തു, ബൂത്തിൽ കൊടുക്കാൻ കൊടുത്തു പൈസ, ബൂത്തിനുള്ള പൈസ. അതൊന്നും എടുത്തു മാറ്റാനൊന്നും ആരെയും നമ്മൾ സമ്മതിക്കത്തില്ല. ആ സംഭവിച്ച ആളുകളെല്ലാം നമുക്കറിയാം. അപ്പ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട, ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ടത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? സംഗതി ഉണ്ണിത്താൻ കാസർകോട്ടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ തോൽപ്പിക്കാൻ ചില കോൺഗ്രസ്സുകാർ തന്നെ ശ്രമിച്ചിട്ടുണ്ടെന്ന ആരോപണവും ഇപ്പോ ഈ ഫണ്ട് മുക്കൽ കലാപരിപാടി എല്ലാം കൂടി കേൾക്കുമ്പോൾ മൂപ്പര് സംഗതി ഏതാണ്ട് ഉറപ്പിച്ച മട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും ഈ കോൺഗ്രസ്സുകാരൊരു കാര്യമേ, മണ്ഡലം പ്രസിഡന്റിന് ആവശ്യമുള്ള ഫണ്ടും ബ്ലോക്ക് പ്രസിഡന്റിന് ആവശ്യമുള്ള ഫണ്ടും യു ഡി എഫിന് ആവശ്യമുള്ള ഫണ്ടും കൊടുത്തിട്ടും ബൂത്ത് കമ്മിറ്റികൾക്ക് കൊടുത്ത ഫണ്ടും അടിച്ചോണ്ട് പോയി എന്നാണ് ഉണ്ണിത്താൻ ആരോപിക്കുന്നത്. മണ്ഡലം ബസിന് ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ബസിന് ആവശ്യമുള്ള കൊടുത്തു, യു ഡി എഫിന് ആവശ്യമുള്ള കൊടുത്തു, ബൂത്തിൽ കൊടുക്കാൻ കൊടുത്തു പൈസ, ബൂത്തിനുള്ള പൈസ. അതൊന്നും എടുത്തു മാറ്റാനൊന്നും ആരെയും നമ്മൾ സമ്മതിക്കത്തില്ല. എങ്ങനെ മുക്കാതിരിക്കും? ഏതാനും ദിവസം മുമ്പാണ് കെ സുധാകരനും വി ഡി സതീഷനും കൂടിയുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നത്. അതിലും ഫണ്ട് തന്നെയായിരുന്നല്ലോ വിഷയം. ഈ നേതാക്കന്മാർ കണ്ടല്ലേ ചോട്ടാ നേതാക്കന്മാർ വളരുന്നത്. പിന്നെ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം നാക്കിനെല്ലില്ല എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. ശരിയാണ്, കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുരളീധരനെ കുറിച്ച് പറഞ്ഞത് കേട്ട പെറ്റ തള്ള സഹിക്കുമോ? ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്ന സിനിമയിൽ കട്ട മുതൽ കണ്ടു കൊണ്ടുവയ്ക്കാൻ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കോഡുണ്ട്. ആ കോഡ് പറഞ്ഞേ തുറക്കൂ. കോഡ് ആർക്കും അറിയില്ല. അള്ളാക്ക കസും അബൂക്ക കുസും തുറക്കൂ സീസേ എന്ന് പറയുമ്പോ വാതിൽ തുറക്കും. അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ സീസേ എന്ന് പറഞ്ഞാൽ ആ വാതിൽ അടയ്ക്കും. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ കെ പി സി സി ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അള്ളാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. എത്രയോ കെ പി സി സി പ്രസിഡന്റ്മാർ ഇവിടെ ഇരുന്നു ഈ കെട്ടിടം വിലക്ക് വാങ്ങിച്ചത് സി വി പന്നരാജൻ. അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. വയലാരവി ശ്രീ തെന്നല ബാലേശ്വരപിള്ള, അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ആളുകളുണ്ട്. അവരൊക്കെ ശ്രീ കെ പി സി സിയുടെ പ്രസിഡന്റ്മാരെ കാണാൻ ഇവിടെ വരും. അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല. അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുംഭസാര കൂടെന്നാ പറയുന്നേ. അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണം നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം, തെന്നല അടക്കം, ശ്രീ വയലാറവി അടക്കമുള്ള ഒരു കെ പി സി സി പ്രസിഡന്റ്മാരും തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകന്മാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നീസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല. എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഞാൻ പറഞ്ഞു ഡെന്നീസിനോട്, ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം. ഒരു കാര്യം ഉറപ്പാ, ഉണ്ണിത്താൻ അയാളുടെ രാഷ്ട്രീയ എതിരാളികളെ പോലും
ഇത്രക്ക് പറഞ്ഞു കാണില്ല. കെ മുരളീധരനും ഇത്രക്ക് രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് പോലും കേട്ട് കാണില്ല. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം, പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു ഇയാള്. ഇപ്പൊ ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ, ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. മുരളീധരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ, ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും പഴയത് കൂടാതെ. നാക്കിൽ സരസ്വതി ദേവി ഇങ്ങനെ ബ്രേക്ക് ഡാൻസ് കളിക്കല്ലേ, വല്ലാത്ത ജാതി കോൺഗ്രസ്. എന്നാൽ ഒരു കാര്യം നമുക്ക് നോക്കാം, നമ്മുടെ മുഖ്യധാര മാപ്രകൾ ഇത് എത്ര ദിവസം അന്തിചർച്ചയ്ക്ക് വെക്കുമെന്ന്. മുമ്പ് ഒരു പ്രളയകാലത്ത് ഓമനക്കുട്ടൻ എന്ന CPM ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായി വന്ന ഒരു ഓട്ടോക്ക് വാടക കൊടുക്കാൻ കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ 10-20 രൂപ വെച്ച് 70 രൂപ പിരിവ് നടത്തിയത് ഏതോ ഒരു സംഖ്യ വീഡിയോ എടുത്ത് ചാനലുകൾക്ക് അയച്ചു കൊടുത്തപ്പോ 4-5 ദിവസം ചർച്ച നടത്തിയവരാണ് നമ്മുടെ മുഖ്യധാര മാപ്ര തമ്പ്രാക്കന്മാര്. രാഹുൽ ഗാന്ധിയുടെ അളിയൻ, പ്രിയങ്കയുടെ ഭർത്താവ്, സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ടോ ബാദ്ര 170 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി BJP സംഭാവന ചെയ്തത് നമ്മുടെ മുഖ്യധാര മാപ്രകൾ എത്ര ദിവസം ചർച്ചിച്ചു. ആ കോട്ടിട്ട തമ്പ്രാക്കന്മാരുടെ ധാർമ്മികതയുടെ ത്രാസിൽ എത്ര തൂക്കി നോക്കിയാലും ഓമനക്കുട്ടന്റെ 70 രൂപയോളം വരില്ല. രാഹുലിന്റെ അളിയൻ BJP അണ്ണാക്കിലേക്ക് തിരികെ 170 കോടി ര�പ. ഇടത് വിരുദ്ധത മാത്രമാണ് ചാനൽ മുറികളിലെ കൊട്ടിട്ട തമ്പ്രാക്കന്മാരെ മുന്നോട്ട് നയിക്കുന്നത്. ആത്മാഭിമാനം സംഘികളുടെ കാവിക്കോണകത്തിനടിയിൽ അടിയറ വച്ച അടിമ വർഗങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.